ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണുള്ളത്. സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ ഭക്തരുടെ നീണ്ട ക്യൂ ഉണ്ട്. പമ്പയിൽ നിന്നും ബാച്ചുകളായിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത്. ശരത്തുണ്ട് ശബരിമലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശരത്. ഇനിയിപ്പോൾ മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ തിരക്കുണ്ടാകുന്ന ഒരു സമയം. എങ്ങനെയൊക്കെയാണ് അവിടെ നിയന്ത്രണങ്ങൾ? ശാലിനി, കഴിഞ്ഞ 10 ദിവസത്തിലെ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. ഏകദേശം 100,000-ൽ ആളുകൾ 18-ാം പടി കയറി എന്നായിരുന്നു കണക്കുകൾ വന്നിരുന്നത്. ഇന്നും സമാനമായ രീതി തന്നെ തുടരുകയാണ്. ആളുകൾ നീണ്ട നേരത്ത് ക്യൂ നിൽക്കേണ്ടി വരുന്നു. 12-13 മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള ക്യൂ വരി ഇതിൻ്റെ എൻഡ് കിടക്കുന്നത്, അവസാനം കിടക്കുന്നത് മരക്കൂട്ടവും കഴിഞ്ഞ് അപ്പാച്ചിമേട്ടിലാണ്. അപ്പോൾ അത്രയും നേരം ക്യൂ നീളുന്നുണ്ട്. പമ്പയിൽ നിന്നും ആളുകളെ ഒരു ബാച്ചുകളായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഇങ്ങോട്ട് അയക്കുന്നത്. ഓരോ ബാച്ചിലും ഒരു 2,000 പേർ വരുന്ന രീതിയിലാണ് അയക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഇന്നലെ വൈകുന്നേരം 5:00 മുതൽ പമ്പയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഒരാളുണ്ട്, പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ഡോക്ടർ വിപിൻ ദിനേശ്. അദ്ദേഹം ഈ നമ്മുടെ വിർച്വൽ ക്യൂ സംവിധാനങ്ങളിൽ വന്ന ചില പാകപ്പിഴകളെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പറയൂ, എന്താണ് ഇത്രയും കൂടുതൽ ക്യൂ നിൽക്കാനൊരു കാരണമായിട്ട് തോന്നിയത്? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 2012 മുതൽ ഈ വിർച്വൽ ക്യൂ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇവർ സ്പോട്ട് ബുക്കിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾക്ക് തരുന്ന ടൈമല്ല, ആ ദിവസമെങ്കിലും കയറ്റിക്കോട്ടെ, പക്ഷേ ഈ സ്പോട്ടിൽ വരുന്ന, ഈ ബുക്ക് ചെയ്യാതെ വരുന്നവരെ ഇവർക്ക് ഒന്ന് കുറച്ചൊന്ന് ലേറ്റാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അതിനൊരു സ്ലോട്ടിൽ ആ ഒരു ദിവസം അത്രയും പേരെ കണക്കാക്കുക. ഒരു ദിവസം ഇപ്പോൾ ബുക്ക് ചെയ്യാതെ വരുന്നവരെ കണക്കാക്കി അവർക്കൊരു സ്പോട്ട് ബുക്കിംഗ് കൊടുത്ത് അവരെ കുറച്ച് ലേറ്റാക്കി കയറ്റിയാൽ ഇത്രയും തിരക്കുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ എനിക്കൊരു മാരകമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. എന്താ വെച്ചാൽ, ഇന്നലെ നമ്മൾ ഈ ആധാർ കാർഡൊക്കെ വെച്ചിട്ടല്ലേ ബുക്ക് ചെയ്യുന്നത്, ബയോമെട്രിക്സ് ഒന്നും നോക്കുന്നില്ല. ആരുടെ ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്താലും ആർക്ക് വേണമെങ്കിലും കയറാം. നമ്മളെ അതായത് ഫിംഗർ പ്രിൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ആരാ കയറുന്നതെന്നും നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, സെക്യൂരിറ്റി ബ്രീച്ചൊക്കെ വരാനുള്ള സാധ്യത വളരെ അധികമല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന സിസ്റ്റം നല്ലതാണ്. ഈ എന്താ പറയുക, ഈ ഒരു ക്യൂ സിസ്റ്റം, ഒരു ആ ക്യൂ സിസ്റ്റം നല്ലതാണ്. അതായത് അവിടെ നമുക്കൊരു റൂമിൽ ബാത്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബിസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഒരു സിസ്റ്റം ഫെയിലായിട്ട് വന്ന റെക്ടിഫിക്കേഷൻ കറക്റ്റ് ആയിന്നേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ വിർച്വൽ ക്യൂവിനെ പറ്റിയിട്ടും നിരന്തര ആരോപണമുണ്ട്. സ്പോട്ട് ബുക്കിങ്ങുകളും വിർച്വൽ ക്യൂവും മിക്സ് ആയിട്ടാണ് കടത്തി വിടുന്നത്, അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ. പിന്നെ സുരക്ഷാ പ്രശ്നങ്ങളും ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 8 മണിവരെ 31,000-ൽ അധികം പേരാണ് 18-ാം പടി ചവിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം 450 കുട്ടികളും ആ ഇതിൽ കയറി വന്നിട്ടുണ്ട്, 18-ാം പടി കയറി വന്നിട്ടുണ്ട്. അതായത് ഈ ഇവിടത്തേക്കുള്ള ഇൻഫ്ലോ കൂടുതലാണ്, ഔട്ട്ഫ്ലോ കുറവാണ്. ശാലിനി, വരുന്ന മണിക്കൂറുകളിലും തിരക്ക് നീണ്ടു കഴിഞ്ഞാൽ എരുമേലിയിലും നിലയ്ക്കലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം വാഹന നിയന്ത്രണത്തിനും സാധ്യതയുണ്ട്. ശാലിനി.